ഞാൻ പറഞ്ഞ റിവ്യൂ വീഡിയോ ആണ്. അപ്പൊ അന്നത്തെ റിവ്യൂ എന്താണെന്ന് വെച്ചാൽ ഷിയോമിയുടെ സ്മാർട്ട് ബാൻഡ് റെഡ്മിയുടെ സ്മാർട്ട് ബാൻഡ് എം എ ബാൻഡ് 4C നെ കുറിച്ചാണ് ഇന്നത്തെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഗൈസ് നമുക്ക് വീട്ടിലേക്ക് പോകാം. അതിന്റെ പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വേലേക്ക് കൊടുക്കണം പറ്റുക. വാച്ചിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ബാൻഡ് ആണ് എം എ ബാൻഡ് 4C എന്ന് പറയുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, 13 ഗ്രാം മാത്രമേ ഇതിന്റെ വെയിറ്റ് ആവുകയുള്ളൂ. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വ്യത്യസ്തമായ ഡിസ്പ്ലേ ആണ്, സ്ക്വയർ ഷേപ്പിലാണ് ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ഇതിന്റെ ക്വാളിറ്റി നമുക്ക് ഇതിന് തൊട്ടത് മനസ്സിലാവും, നല്ല ക്വാളിറ്റി ആണ് ഇതിന്റെ. ഇത് സ്ട്രാപ്പൊക്കെ നല്ല ക്വാളിറ്റി ആണ് എന്ന് തൊട്ട് നോക്കിയാൽ അറിയാം. പിന്നെ അതിൻ്റെ നമുക്ക് തീമുകൾ മാറ്റാൻ കഴിയും. തീമുകൾ മാറ്റാൻ നമ്മൾ ഷിയോമി ആപ്പ് എന്നൊരു ആപ്പ് കയറ്റണം. സ്മാർട്ട് ബാൻഡ് അങ്ങനത്തെ എം എ ബാൻഡിൻ്റെ അതായത് റെഡ്മിൻ്റെ ആപ്പ് വാച്ചുകൾ പെയർ ചെയ്യുന്നൊരു ആപ്പാണ് ഷിയോമി ആപ്പ്. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അടുത്തുള്ളത് സ്റ്റാറ്റസ് ആണ്. സ്റ്റാറ്റസ് തൊട്ടാൽ നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, എത്ര കലോറീസ് എടുത്തു, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഇത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അടുത്തുള്ളത് ഹെഡ് റേറ്റ് ആണ്. ഹെഡ് റേറ്റ് നമ്മൾ കയ്യിൽ വെച്ചാൽ മാത്രമേ ഹെഡ് റേറ്റ് ഓൺ ആവുകയുള്ളൂ, ഹെഡ് റേറ്റ് കണ്ടെത്തുകയുള്ളൂ. സെൻസർ കത്തുന്നത് കണ്ടില്ലേ, അങ്ങനെ സെൻസർ കത്തുമ്പോഴാണ് ഞങ്ങൾ ഹെഡ് റേറ്റ് അവൾക്ക് എങ്ങനെ ക്യാച്ച് ചെയ്യാന്നുള്ളത് നമുക്ക് ആവുകയുള്ളൂ. പിന്നെ അടുത്തുള്ളത് വർക്കൗട്ടാണ്. അടുത്തത് വർക്കൗട്ട് ഓപ്ഷനാണ് ഉള്ളത്. വർക്കൗട്ടിൽ ഉള്ളത് നിങ്ങൾ കാണാൻ പറ്റും. ആദ്യം ഔട്ട്ഡോർ റണ്ണിങ് ഉണ്ട്. ഔട്ട്ഡോർ റണ്ണിങ് നമ്മൾ എത്ര ടൈം നടന്നു, അതേമാതിരി എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, അങ്ങനത്തെ കുറേ പിന്നെ പേസ് എന്താ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ നമ്മൾ ഔട്ട്ഡോർ പുറത്ത് നടക്കാൻ പോകുമ്പോൾ ഓടാൻ പോകുമ്പോഴൊക്കെ ഈ സ്മാർട്ട് ബാൻഡ് ഇട്ട് പോയാൽ മതി, എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, ടൈം എത്ര കവർ ചെയ്തൊക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. പിന്നെ അടുത്തുള്ളത് അങ്ങനെ തന്നെ ട്രെഡ്മില്ലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അങ്ങനെ തന്നെ ട്രെഡ്മില്ലിൽ നമ്മൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, എത്ര ടൈം നടന്നു, കലോറീസ് എത്ര പോയി, അങ്ങനത്തെ ഓപ്ഷൻസ് ഇതിലുണ്ട്. പിന്നെ വാക്കിംഗ്, സൈക്ലിംഗ്, ഫ്രീ ആക്ടിവിറ്റി. പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ ആണ് വെതർ ഓപ്ഷൻ എന്നുള്ളത്. നിങ്ങൾ കാണുകയും വെതർ ഓപ്ഷനാണ് അടുത്തുള്ളത്. വെതർ ഇപ്പോൾ ഞാൻ പെയർ ചെയ്യാൻ നോക്കി, പക്ഷേ പെയർ ചെയ്യുമ്പോൾ ഫുഡ്നോട്ട് ഫൈൻ ആണ് കാണിക്കാൻ ഗെറ്റ് വെതർ ഇൻഫോ എന്നാണ് കാണിക്കുന്നത്. നമ്മൾ പെയർ ചെയ്ത് നോക്കി, പക്ഷേ അത് കഴിയുന്നില്ല. പിന്നെ അടുത്തുള്ളത് നോട്ടിഫിക്കേഷൻസ് ആണ്. നോട്ടിഫിക്കേഷൻ നമ്മൾ ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ നോട്ടിഫിക്കേഷൻസ് ഓൺ ആണെങ്കിൽ ഈ ആപ്പിൽ ഷിയോമി ആപ്പിൽ നമ്മൾ ആപ്പ് നോട്ടിഫിക്കേഷൻ പ്രൊഫൈൽ ആപ്പ് നോട്ടിഫിക്കേഷൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇതാണ്. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, നമ്മൾ ഓൺ ആക്കൽ ഓപ്ഷൻസ് ഉണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇങ്ങോട്ട് ഓൺ ആക്കിയത് ഇത് ഞാൻ ഈ ഫോണിൽ എന്തൊക്കെ നോട്ടിഫിക്കേഷൻ, ഇപ്പം ഞാൻ വാട്സപ്പ്, വൈറ്റ് സ്റ്റുഡിയോ, യൂട്യൂബ് അങ്ങനത്തെ ആപ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഓൺ ആയിരിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ വരുന്ന മെസ്സേജൊക്കെ നമ്മൾ ഇതിൽ കാണാൻ പറ്റും. റിപ്ലൈ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇതിൽ ഇതിലത്തെ നോട്ടിഫിക്കേഷൻസ് അല്ല, നമ്മൾ ഓൺ ചെയ്ത ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ ഈ സ്മാർട്ട് ബാൻഡിൽ കിട്ടും. അങ്ങനത്തെ കുറേ നമ്മളെ ഫോണിലെ എല്ലാ ആപ്പിൻ്റെയും നമുക്ക് ഓൺ ആക്കാൻ, ഞാൻ വല്ലാതെ ഓൺ ആക്കിയിട്ടില്ല. കുറേ നമ്മളെ ഫോണിലെ എല്ലാ ആപ്പും ഇതിൽ അവൈലബിൾ ആണ്. കുറേ ആപ്പുകളുണ്ട്. അവസാനത്തെ ഓപ്ഷൻ മോർ എന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൽ ആദ്യത്തെ DND എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന ഓപ്ഷനാണ് ഉള്ളത്. ഇനി നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരാതിരിക്കാനുള്ള ഓപ്ഷനാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് DND ഈസ് ഓഫ്, ഞാൻ ഇപ്പോൾ ഡു നോട്ട് ഡിസ്റ്റർബ് ഓപ്ഷൻ ഓഫ് ആക്കിക്കാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കാം. ഓൺ ആക്കിയാൽ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഈ വാച്ചിൽ വരികയില്ല. ഓഫ് ഇപ്പോൾ ഓഫാണ്, അതുകൊണ്ട് ഇപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും വരും. പിന്നെ ഉള്ളത് അലാറമാണ്. അലാറം തന്നെ ഈ സ്മാർട്ട് ബാൻഡിൽ നമുക്ക് അലാറം സെറ്റ് ചെയ്യും. ഇതിൽ സെറ്റ് ചെയ്താൽ മാത്രമേ ഇതിൽ നമുക്ക് അവൈലബിൾ ആവുകയുള്ളൂ. പിന്നെ അതിന് രാത്രി 9:30 ഒന്ന് സെറ്റ് ചെയ്തിരുന്നു. പിന്നെ നമുക്ക് ഇതിൽ ഷിയോമി ആപ്പിൽ നമ്മൾ ആഡ് അലാറം എന്നുള്ള ഓപ്ഷൻ അമർത്തിയാൽ മതി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ അലാറം വെക്കാം. അപ്പോൾ ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് അലാറം വെക്കുകയൊക്കെ ചെയ്യാം. പിന്നെ മോറിലുള്ളത് പിന്നീട് മോറിൽ കുറേ ഓപ്ഷൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ തീംസ് ആണ്.
മാറ്റാം. നമ്മൾ ഈ വാച്ചിന്റെ തീം വാൾപേപ്പർ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതും നമ്മുടെ ഈ എം ഐ ഷിയോമി ആപ്പിൽ നിന്ന് നമുക്ക് തീമുകൾ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബാൻഡിന്റെ ഡിസ്പ്ലേസ് നമുക്ക് മാറ്റാൻ കഴിയും. ഞാൻ കാരണം തീംസ് അങ്ങനെയാണ് നമുക്ക് മാറ്റുക. ഈ എം ഐ ബാൻഡ് ഇത് ഷിയോമി ആപ്പിൽ നിന്ന് ബാൻഡ് ഡിസ്പ്ലേസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അമർത്തിയാൽ നമുക്ക് വ്യത്യസ്തമായ ഇതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത തീംസാണ് ഇതിൽ കാണുന്നത്. പിന്നെ നമുക്ക് ഓൺലൈനിൽ കുറേ തീംസ് ഉണ്ട്, ഇത് കാണാൻ പറ്റും. നമുക്ക് ഇത് ഇതെങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു തീം നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ അമർത്തുക. ഡൗൺലോഡ് ആയാൽ ഓട്ടോമാറ്റിക്കായി ഇത് ഡൗൺലോഡ് ആയിട്ട് നമ്മൾ ഈ ഷിയോമി പറഞ്ഞ ഈ ഷിയോമി എം ഐ ബാൻഡിൽ നമുക്ക് കാണാം. സിങ്ക് ഇതാ വാൾപേപ്പർ സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ കാണാൻ കഴിയും. ഇത് സിങ്കിൽ നിന്നുള്ള ഓപ്ഷൻസ് ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത വാൾപേപ്പർ തീം ഇതിൽ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇതിൻ്റെ അർത്ഥം. അടുത്ത ഓപ്ഷൻ എന്തെന്ന് പറഞ്ഞാൽ തീംസ് കഴിഞ്ഞു, പിന്നെ മ്യൂസിക്കാണ്. മ്യൂസിക്കൽ ഓപ്ഷൻ നമുക്ക് ആണെങ്കിൽ ഇതിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിലൊരു പാട്ട് വെച്ചു. പാട്ട് ഞാൻ ഓണാക്കുന്നില്ല, കാരണം കോപ്പിറൈറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിട്ട് ഞാൻ ഇപ്പോൾ വെക്കുന്നില്ല. ഇതിൽ നമുക്ക് പാട്ട് ഞാൻ വേണമെങ്കിൽ സൗണ്ട് കുറച്ച് കണ്ടൊന്ന് ഇതിലെങ്ങനെയാണ് നമ്മൾ ഇതിൽ നമുക്ക് ഈ മ്യൂസിക്കൽ ഓപ്ഷൻ നമുക്ക് പാട്ട് മാറ്റാനും അതേമാതിരി കൺട്രോൾ ചെയ്യാനൊക്കെ ആവശ്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആണെങ്കിൽ ഒന്ന് ഒരു ട്രെയിൽ കാണിച്ചു തരാം. പാട്ട് നല്ല സൗണ്ടിൽ വെക്കുന്നില്ല, സൗണ്ട് ഇല്ലാതെ നിൽക്കുന്നത് കാരണം ഞാൻ പറഞ്ഞു കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഞാൻ ഇപ്പോൾ വെക്കുന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതിലൊരു പാട്ട് വെച്ചിട്ടുണ്ട്, ഇനി ഇതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഞാൻ കാണിച്ചു തരാം. മ്യൂസിക്കിൽ പോയി നമുക്കാണെങ്കിൽ അപ്പോൾ പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് ഓണായി. നമുക്കിതിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് ഈ പാട്ട് മാറ്റാനും കഴിയുന്നതാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വെക്കാനും കഴിയുന്നതാണ്. ഇതാ ഇങ്ങനെ മാറ്റാനും കഴിയുന്നതാണ്. അത് നമുക്കൊരു പ്രശ്നമല്ല, തീമിൻ്റെ എടുക്കുക എന്നിട്ടാണ് മാറ്റിയാൽ മതി. ഇതാ എന്നിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റാൻ കഴിയുന്ന ഇതാ ഇതാ ഇങ്ങനെ നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റോപ്പ് വാച്ച് ആണ്. സ്റ്റോപ്പ് വാച്ച് ആണ് അടുത്ത ഓപ്ഷൻ. നമുക്ക് സ്റ്റോപ്പ് വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റോപ്പ് വാച്ച് ഓണാക്കുക, അതെല്ലാവർക്കും അറിയുന്നതാണ്. ഇത് സ്റ്റോപ്പ് വാച്ച് ഓപ്ഷൻ ഉണ്ട്. പിന്നെ പിന്നെ അടുത്ത ഓപ്ഷൻ ഉള്ളത് ടൈമറാണ്. ടൈമറും നമുക്ക് ഇഷ്ടമല്ല ടൈം വെക്കുക, എന്നിട്ട് അതിൽ ടൈം ഓൺ ആക്കുക. പിന്നെ അടുത്ത ഓപ്ഷൻ ഉള്ളത് ഇനി അടുത്താണ് ഫൈൻ ഫോൺ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഫോൺ എവിടെയും മറന്നു വെച്ചു, നമ്മൾ വീട്ടിൽ തന്നെ അത് ആദ്യം നമ്മൾ ബ്ലൂടൂത്തിൽ പെയർ ചെയ്യണം, എന്നുള്ളൂ നമ്മൾ ഫൈൻ ഫോൺ അമർത്താൻ കഴിയുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ കാണാനില്ല. ഫോൺ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എൻ്റെ ഫോണ് ഒരു റൂമിൽ വെച്ചിട്ട് വിചാരിച്ചു. ഓരോ റൂമിൽ പോകുമ്പോൾ നമ്മൾ ഈ ഫൈൻഡ് ഫോൺ എന്നുള്ള ഈ ഫൈൻഡ് ഫോൺ എന്നുള്ള ഓപ്ഷൻ അമർത്തിയാൽ മതി. അപ്പോൾ നമുക്ക് നമ്മൾ കണ്ടുപോയി. അപ്പോൾ നമുക്ക് ഫോൺ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഫോൺ ഇവിടെ വെച്ചിട്ട് ഫോൺ ഇവിടെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഓരോ റൂമിലും പോയിക്കാണ് ഫൈൻ ഫോൺ വെച്ചാൽ നമുക്ക് ഈ ഫോൺ കണ്ടെത്താൻ കഴിയും. അപ്പോൾ അത് നല്ല അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷനായി പോയി, കാരണം എൻ്റെ ഫോൺ എപ്പോൾ നോക്കിയാൽ എൻ്റെ കയ്യിൽ നിന്ന് ഓരോ റൂമിലും മറന്നു വെക്കാനാണ്. അപ്പോൾ ഞാനത് നോക്കലേ പണി. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൽ നമുക്ക് ബ്രൈറ്റ്നെസ് കൂട്ടാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ബ്രൈറ്റ്നെസ് കുറക്കാൻ എവിടെ ബ്രൈറ്റ്നെസ് കുറക്കാനും കൂട്ടാനും കഴിയും. ഇതാ ബ്രൈറ്റ്നെസ് കുറക്കാനും കൂട്ടാനും കഴിയുന്നതാണ്. പിന്നെ അടുത്തുള്ളത് റീബൂട്ട് ഓപ്ഷനാണ്. റീബൂട്ട് ആകുമ്പോൾ ഫോൺ മൊത്തം റീബൂട്ട് ആകും. പിന്നെ റീസെറ്റ് ചെയ്യുന്നതും പിന്നെ റെഗുലർലി അബൌട്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതിന് മെയിനായിട്ടുള്ള ഓപ്ഷൻസ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഷിയോമി ആപ്പിൽ ബാക്കിയുള്ള ഓപ്ഷൻ തന്നെ അലാറം ഓപ്ഷൻ ഞാൻ കാണിച്ചിരുന്നു. ആഡ് നോട്ടിഫിക്കേഷൻ. പിന്നെ നമ്മുടെ ഫോണിൽ നമുക്ക് ഇപ്പോൾ ആരെങ്കിലും വിളിച്ചു, അതിൽ എനിക്ക് തോന്നുന്നത് വിളിക്കുന്നത് കേൾക്കാൻ സിം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമുക്ക് ഇൻകമിങ് കോൾസ് എങ്ങനെ അറിയാൻ വെച്ചപ്പോൾ ആരെയും എൻ്റെ ഫോണിൽ വിളിച്ചു. അപ്പോൾ ഈ ഇൻകമിങ് കോൾസ് നമുക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻസ് ഓൺ ആക്കാം. ഇനിയിപ്പോൾ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ എൻ്റെ ഈ എം ഐ ബാൻഡ് വാച്ചിൽ നമുക്ക് ആരാണ് വിളിക്കുന്നത് കാണിച്ചു. അതിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും, സൈലൻ്റ് ആക്കാൻ പറ്റും, പക്ഷെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുകയില്ല. പിന്നെ
user guide ആണ്, user manual ആണ്. പിന്നെ background activity information, അങ്ങനത്തെ additional settings. Additional settings ആണ് നമ്മുടെ heart rate, അതേമാതിരി idle alert, rise to wake, weather, device കണ്ടെത്തുക, അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് unpair ആക്കണമെങ്കിൽ ദാ അടിയിൽ അൺപെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതുമാത്രം നമുക്ക് അൺപെയർ ആവുകയും ചെയ്യും. അപ്പം ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രത്തോളം വലിയ കൃത്യ. അപ്പം നല്ലൊരു വീഡിയോ ഇനി കാണുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.